ഇന്ത്യക്കെതിരെ ഒറ്റക്കെട്ടായി യൂറോപ്പ് നിലപാട് കടുപ്പിച്ചത് അവർക്ക് തന്നെ വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. മണിപ്പൂർ കലാപത്തിൽ കേന്ദ്ര സർക്കാരിനെയും ബിജെപിയെയും രൂക്ഷമായി വിമർശിക്കുന്ന പ്രമേയം പാസാക്കിയിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ്. ഔദ്യോഗികമായി പ്രധാനമന്ത്രി ഫ്രാൻസ് സന്ദർശിക്കാൻ കാലുകുത്തിയതിന് തൊട്ട് പിന്നാലെയായിരുന്നു ഈ പ്രമേയം പാസാക്കിയത്. മണിപ്പൂരിലെ വംശീയവും മതപരവുമായ ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും ക്രൈസ്തവർ അടക്കമുള്ള മത ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ ഉടൻ നടപടി വേണമെന്നും മോദി സർക്കാരിനോട് യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് ആവശ്യപ്പെട്ടത്. പ്രമേയം അനാവശ്യമെന്ന ഇന്ത്യയുടെ നയതന്ത്ര സമ്മർദ്ദത്തെ മറികടന്നാണ് യൂറോപ്യൻ യൂണിയൻ ഈ നിലപാട് പ്രഖ്യാപിച്ചത്. 70 ദിവസം പിന്നിട്ട് വംശീയ കലാപത്തെക്കുറിച്ച് ഇതുവരെ വാതുറക്കാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശക്തമായ താക്കീതാണ് യൂറോപ്യൻ രാഷ്ട്രീയ കക്ഷികൾ ഒറ്റക്കെട്ടായി നൽകിയത്. ഇടത് ഗ്രീൻസ്, യൂറോപ്യൻ ഫ്രീ അലയൻസ്, മധ്യ വലതുപക്ഷമായ യൂറോപ്യൻ പീപ്പിൾസ് പാർട്ടി, സോഷ്യലിസ്റ്റുകളും ഡെമോക്രാറ്റുകളും ഉൾപ്പെട്ട മധ്യ ഇടതുപക്ഷ പ്രോഗ്രസീവ് അലയൻസ്, ലിബറൽ വിഭാഗമായ റിന്യൂ ഗ്രൂപ്പ്, വലതുപക്ഷമായ യൂറോപ്യൻ കൺസർവേറ്റീവ്സ് ആൻഡ് റിഫോർമിസ്റ്റ് എന്നീ കക്ഷികളാണ് ഒറ്റക്കെട്ടായി പ്രമേയം കൊണ്ടുവന്നത്. മണിപ്പൂരിൽ മാത്രമല്ല, ഇന്ത്യയിലാകെ മത ന്യൂനപക്ഷങ്ങൾ ഭീതിയിലാണെന്ന് പല എംപിമാരും ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ രാഷ്ട്രീയ ചായ്വുകൾക്ക് അതീതമായ യൂറോപ്യൻ രാഷ്ട്രീയ മനസ്സ് ഒന്നിച്ചത് വിശ്വഗുരു എന്ന മട്ടിൽ മോദിയെ ആഗോളതലത്തിൽ അവതരിപ്പിക്കുന്ന ബിജെപിക്ക് ഇതൊരു വൻ തിരിച്ചടിയായിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിന്റെ പ്ലീനറി സമ്മേളനത്തിൽ മനുഷ്യാവകാശങ്ങൾ, ജനാധിപത്യം, നിയമവാഴ്ച എന്നിവ ലംഘിക്കപ്പെടുന്ന മേഖലകളെക്കുറിച്ചുള്ള സെക്ഷനിലാണ് മണിപ്പൂർ ചർച്ചയായത്. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് ഇന്ത്യ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം വെക്കണമെന്ന് യൂറോപ്യൻ എംപിമാർ ചർച്ചയ്ക്കിടെ നിർദ്ദേശിച്ചു. സായുധ സേനയുടെ പ്രത്യേക അധികാര നിയമം മേഖലകളിൽ നിന്ന് പിൻവലിക്കണമെന്നും ഇന്റർനെറ്റ് സേവനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ലോകം ചുറ്റി നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇതാദ്യമായിട്ടാകും ഒരു രാജ്യം സന്ദർശിക്കുന്നതിന്റെ ഇടയിൽ ഇത്തരമൊരു പണി കിട്ടുന്നത്. മണിപ്പൂർ വിഷയത്തിൽ മൗനം പാലിക്കുന്ന മോദിക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണ്.